ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മനുസ് ബ്ലൂമിംഗ് ലീഫിലോട്ട് സ്വാഗതം. നമ്മളൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ സാധനം വന്നിട്ട് ഈ ചാക്കിലാണ് നമുക്ക് കിട്ടിയത്. ചാക്കിലൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സൂപ്പർ സാധനമാണെന്നൊക്കെ വിചാരിച്ചു. നമ്മുടെ പ്ലാസ്റ്റിക് ചാക്കില്ലേ, അതിനകത്താണ്. നമ്മുടെ കുഞ്ഞാവിക്കൊരു ഡൈപ്പർ പാൻസ് വാങ്ങിച്ചതാണ്, ഡൈപ്പർ വാങ്ങിച്ചതാണ്. സാധാരണ ഇതൊരു പേപ്പറിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ കവറിലാണ് വരാറ്, ഇതല്ല. ഞാൻ വാങ്ങിക്കുന്ന ഡൈപ്പറുകളെല്ലാം അങ്ങനെയാണ് വരാറ്. ഇതിനെ മാത്രം ഒരു വെറൈറ്റി പാക്കിംഗ് ആയിരുന്നു. ചാക്കില്ലേ, പ്ലാസ്റ്റിക് ചാക്ക്, അതിനകത്തായിരുന്നു ഇത് വന്നത്. ബെലൻ്റെന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡായിരുന്നു ഇത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസ് ചെയ്തിട്ട് റിവ്യൂ ഇടാമെന്ന് വെച്ചു. എനിക്ക് ഒരു വൺ പീസ് എത്ര 6 രൂപ ആ റേഞ്ചിനാണ് കിട്ടിയത് ഇത്. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ നമുക്ക് റിവ്യൂ ഇട്ടേക്കാമെന്ന് ഓർത്തു. അങ്ങനെയാണ് ഇതെടുത്തത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിംഗ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇതിന് വില വരുന്നത് 1000 something എത്ര ആയിരുന്നു ഇതിൽ കിടന്നത്. നമുക്ക് അത്രയത്തിനൊന്നും അല്ല കിട്ടിയത്, നമുക്ക് 500 something എത്രയൊക്കെയാണ് കിട്ടിയത്. 500 അല്ലേ, 464 രൂപയുള്ള 62 എണ്ണത്തിന് സൈസ് വരുന്നത് ലാർജ് ആണേ. ഇതിൻ്റെ പാക്കിങ്ങൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല പാക്കിങ്ങൊക്കെ ആയിരുന്നു. പിന്നെ ഇതിനകത്ത് ഇങ്ങനെയാണ് വരുന്നത്, ബെലൻഡ് പാൻസ്, കംഫർട്ട് ഫിറ്റ്, കോട്ടൺ സോഫ്റ്റ്, ആൻറ്റി റാഷസ്, അലോവേര പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്, ഹൈ അബ്സോർപ്ഷൻ, ലീക്ക് പ്രൂഫ് പ്രൊട്ടക്ഷൻ, സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് സ്മോള്, മീഡിയം, ലാർജ്, XL ഇത്രയാണ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ എടുത്തേക്കുന്നത് ലാർജ് ആണേ. പിന്നെ വരുന്നത് ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് സെയിം തന്നെ 33% ക്വിക്ക് അബ്സോർപ്ഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓൾ നൈറ്റ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ലാർജിൻ്റെ 62 piece ആണ് വരുന്നത്. 24 hour പ്രൊട്ടക്ഷൻ എന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത് ഇതിനകത്ത്. 24 hour എന്നാണേലും കിട്ടത്തില്ലെന്ന് നമുക്ക് ഉറപ്പാണ് വാങ്ങിക്കുമ്പോൾ തന്നെ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. വേറെ നമുക്കിതിനി പൊട്ടിച്ച് നോക്കാം കേട്ടോ. ഇതിൻ്റെ അകഭാഗം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നതും ഈ സംഭവം കാണുന്നതും ആദ്യമായിട്ട് തന്നെയാണ്. പൊട്ടിച്ച്, നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഈ സംഭവം ഒരെണ്ണം പുറത്തെടുത്ത്. ഞാനിത് ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ നോക്കി നോക്കിയതാണ്, ആദ്യം തന്നെ വായിച്ചു നോക്കിയതാണ്. അതിനകത്ത് എന്നാക്കിയുള്ള സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. കാണിച്ചു തരാം കേട്ടോ നിങ്ങളെയും കൂടെ. ഇങ്ങനെയാണ് വരുന്ന സംഭവം. ഇതിൻ്റെ പുറഭാഗം ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ടിലോട്ടുള്ള ഓൾവേസ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ വലിയ കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര നമ്മൾ യൂസ് ചെയ്യുന്നതിൽ കഴിഞ്ഞും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് തോന്നുന്നു. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ക്വാളിറ്റിയുള്ള സംഭവമായിട്ട് ഇത് കണ്ടിട്ട് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. 24 hour പ്രൊട്ടക്ഷനൊന്നും എന്തായാലും കിട്ടത്തില്ലെന്ന് ഉറപ്പാണ്. നല്ല ഇലാസ്റ്റിക് ഒക്കെ നല്ല അത്യാവശ്യമുണ്ട്, മറ്റേ ലീക്ക് പ്രൂഫിൻ്റെ ആ സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ കുഴപ്പമില്ല. പിന്നെ ഇതിനകത്തൊരു ഇത് ഇവരുടെ ഈ ഇത് വരുന്ന പടം കൊടുത്തിട്ടുണ്ട്, ബില്ലൻ്റെന്ന് പറഞ്ഞിട്ടൊരു ഈ സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല കേട്ടോ. അതിനാന്ന് എനിക്കറിയത്തില്ല, ഇനിയിപ്പോൾ ഇങ്ങനെയാണോ ഇത് വരുന്നതെന്നും അറിയത്തില്ല നമുക്ക്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിലെ ബേബീനെ എടിപ്പിച്ചിരിക്കുന്ന പിക്ചറിലും അതിനകത്ത് ബെലൻ്റെന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നേക്കുന്നതായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇതിനകത്ത് ഇങ്ങനെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡൈപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയതാണ്. ഭയങ്കര ലൈറ്റ്, ഇത് ഇച്ചിരിയോടെ ഒരു കട്ട് ക്വാളിറ്റി ഉള്ള പോലെ പിടിച്ച് നോക്കുമ്പോൾ തോന്നുന്നുണ്ട്. ഇതിന് ഭയങ്കര എന്നാ പറയുന്നത് തീരെ കട്ടിയില്ല. പിന്നെ പൈസയ്ക്ക് അത്യാവശ്യം വ്യത്യാസമുണ്ട്. ഇതൊരു പീസിന് 8 രൂപ എങ്ങാണ്ടാണ് വന്നിരുന്നത്, ഇതിന് 6 രൂപയുള്ളൂ. അപ്പം പൈസയുടേതായ വ്യത്യാസം വരുമായിരിക്കും, അറിയില്ല. നമുക്ക് യൂസ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. അകഭാഗമൊക്കെ ഓൾവേസ് സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് രണ്ടിൻ്റെയും. ഇതിൻ്റെ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏകദേശം സെയിം ഒക്കെ തന്നെയാണ്. പക്ഷേ അതിനകത്തുള്ള ആ കോട്ടൺ ഇല്ലേ, ജെല്ലീസ്, അതിന് ഇച്ചിരി തിക്നെസ് കുറവുള്ള പോലെ എനിക്ക് തോന്നി പേഴ്സണലി. എനിക്കറിയില്ല കറക്റ്റാണോ എന്ന്. ഒത്തിരി എന്താ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു സംഭവം പോലെ തോന്നി പുതിയത് വാങ്ങിച്ച ബെലൻ്റിൻ്റെ ആ ഡൈപ്പറ്. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. നമ്മൾ കുഞ്ഞാവിക്ക് യൂസ് ചെയ്തു, പിറ്റേ ദിവസം യൂസ് ചെയ്തായിരുന്നു അത്. അത് ഒരു ദിവസം 2 ദിവസം യൂസ് ചെയ്തു. ഡൈപ്പർ റാഷായിട്ടൊന്നും വരുന്നില്ല. അങ്ങനെ അത്യാവശ്യം 12 hour അടുത്ത് കിട്ടും കേട്ടോ. ഒരു 9-8 hours കിട്ടും. 24 hour ഒന്നും പ്രൊട്ടക്ഷൻ കിട്ടുന്നൊന്നുമില്ല. വലിയ കുഴപ്പമില്ലെന്ന് പറയാം കേട്ടോ.
ആ പൈസയ്ക്ക് ഉള്ളതുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.